നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ അടിമച്ചങ്ങലയിലായിരുന്ന കാലത്ത് 1869 ഒക്ടോബർ 2-നാണ് മഹാത്മാഗാന്ധി ഗുജറാത്തിലെ പോർബന്ദറിൽ ഭൂജാതനായത് സംഭവബഹുലമായ കുട്ടിക്കാലത്തിന് ശേഷം 1887 മെട്രിക്കുലേഷൻ പാസായി ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കാനായി ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയെത്തിയ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്രയായി അവിടെ വെച്ച് കറുത്ത വർഗ്ഗക്കാർക്കെതിരെ നടക്കുന്ന വർണ്ണവിവേചനം ശരിക്കും അനുഭവിച്ചറിഞ്ഞു അവിടെ അദ്ദേഹം കറുത്ത വർഗ്ഗക്കാർക്കായി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ആമുഖമായിരുന്നു അത് 1910 ടോൾസ്റ്റോയ് ഫാമും 1917 സബർമതി ആശ്രമവും ഗാന്ധിജി സ്ഥാപിച്ചു 1918 ചർക്കയിൽ നൂൽനൂൽക്കാൻ ആരംഭിച്ച അദ്ദേഹം 1920 കുപ്പായവും തൊപ്പിയും ഉപേക്ഷിച്ച് അർദ്ധനഗ്നനായ ഫക്കീറായി മാറി ചെറുത്തുനിൽപ്പിന്റെ പാതയിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ കഠിന തടവിൽ വിധിക്കപ്പെട്ട ഗാന്ധിജി പക്ഷേ ജയിലിൽ കിടന്നുകൊണ്ട് തന്റെ ലോക പ്രശസ്തി ആർജിച്ച ആത്മകഥാപരമായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ രചിച്ചു ദണ്ഡിയാത്രയും ക്വിറ്റ് ഇന്ത്യ സമരവും തുടങ്ങി ഒട്ടേറെ സമരങ്ങൾ ബ്രിട്ടീഷുകാരന്റെ നെഞ്ചിൽ തറച്ച അസ്ത്രങ്ങളായി മാറി ഭാരത് മാതാക്ക് ജയ് ഗാന്ധിജിക്ക് ജയ് എന്ന് ഇന്ത്യയൊട്ടാകെയാലി അടിച്ച മുദ്രാവാക്യങ്ങൾ ബ്രിട്ടീഷുകാരനെ നിലം പരിചാക്കിയ വെടിയുണ്ടകളായി മാറി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സർവ്വസ്വതന്ത്രയായി പക്ഷേ ഇന്ത്യാ വിഭജനം ഗാന്ധിജിയെ വല്ലാതെ അലട്ടി 1948 ജനുവരി 30 നിഷ്ഠൂരനായ രാജ്യദ്രോഹികളുടെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചു ഇന്നും ലോകജനതയുടെ മനസ്സിൽ അദ്ദേഹം ജീവിക്കുന്നു പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുമ്പോൾ ഡു ഓർ ഡൈ എന്ന് ഗാന്ധിജി പഠിപ്പിച്ച ആ മഹാവാക്യം നമുക്ക് ഓർക്കാം മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഗാന്ധിജി പഠിപ്പിച്ച ആ വാക്യങ്ങൾ നമുക്ക് ഓർത്തുകൊണ്ട് എന്നും ജീവിതത്തിലുടനീളം നമുക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം ഗാന്ധിജിയുടെ സ്മരണകൾക്ക് മുൻപിൽ നിങ്ങൾ എല്ലാവർക്കുമൊപ്പം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം